കേറി അന്ന് ഹൈദരാബാദ് ഹൈദരാബാദിന്റെ അവിടെ അമ്മ അവസാനം അടി മുംബൈന്റെ അവിടെ ആയിരുന്നു തോന്നുന്നു. കമോൺ വി ഹാവ് ഇന്റർനാഷണൽ പ്ലെയേഴ്സ്. മികച്ച ഒരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമായും നമ്മുടെ ഫുട്ബോളിലെ ലെജൻഡായ കെവിൻ ചേട്ടന്റെ വിടവാങ്ങൽ ചടങ്ങും കൂടെ നടക്കുന്നതാണ്. വിടവാങ്ങൽ ചടങ്ങും കൂടെ നടക്കുന്നതാണ്. കാരണം അദ്ദേഹം എത്രയോ മത്സരങ്ങൾ, അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് നമ്മുടെ കാണി വെള്ളായണിക്കൊക്കെ വേണ്ടി ഇഷ്ടംപോലെ ഗോൾ സ്കോർ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇന്നത്തെ കളി നിർത്തുകയാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫെയർവെൽ ചടങ്ങ് നടത്തുന്നുണ്ട്. അയാൾ അങ്ങേടുത്ത് ഒരു 3000 കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. കളി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം ആലോചിക്കുന്നതാണ്. അതുകൊണ്ട് കെവിൻ ചേട്ടന് വേണ്ടി ഈ വീഡിയോ കാണുന്ന നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ വിരമിക്കൽ പ്രഖ്യാപനം നടക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കളി ആവേശകരം വരുന്ന കാണും. നല്ല പ്രസംഗം. ഇനി ആവർത്തിച്ചു, ഇനി കുറച്ച് സ്കിൽസ് വേണം. നവനീത് കം ഓൺ. അവനെ ഫോക്കസ് ചെയ്യല്ലേ. അവനെ കുറച്ച് സ്കില്ല് കാണിച്ചു തരാം. യൂട്യൂബിലൊക്കെ വരും. 3000 പേരുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. 3000 എന്ന് വിചാരിച്ചു നീ കളിച്ചോ. ആടി നമസ്കാരം. ആരുമില്ലാത്ത ഗോൾ ബോസിൽ കുറച്ച് സ്കിൽസ്. എടാ കിരണേ, നിങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്ന ഒരു സ്കിൽസ് കാണിക്കും. നിങ്ങൾ അന്ന് സ്കിൽസിൽ ഏറ്റവും നിങ്ങൾ നാഷണൽ കെവിൻ ചേട്ടൻ്റെ. നീ തള്ള എടാ, നീ അന്ന് നാഷണൽ കളിക്കാൻ പോയതല്ലേ, കാണിക്കും നിന്റെ സ്കിൽസ്. നിങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്ന് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഹൈദരാബാദിന്റെ അവിടെ അമ്മ അവസാനം അടിച്ച് അത് തന്നെ മെയിനായിട്ട് ഇന്ന് ഇവനായിരുന്നു. ഒരു സ്കില്ല് കൊടുത്തേ അന്ന് ഹൈദരാബാദുകാരനോട് അടിച്ചു തെറപ്പിച്ച അടി കാണിച്ചു കൊടുത്ത്. ഓ മൈ ഗോഡ്, ചെറിയൊരു മിസ്സായിരുന്നു മോന്. ഇനി അടുത്ത് ആരടുത്ത് മിണ്ടാതെ നടക്കുന്ന ഇവന്റെ അന്നിവ മറ്റേ അവരുടെ കൂടെ കളിച്ച ഓർമ്മയില്ലേ, അതെ മുംബൈന്റെ കൂടെ ആയിരുന്നു തോന്നുന്നു. ഇനി റിങ്കുവിനെ ഫോക്കസ് ചെയ്യാം. Yes. Oh, what a catch! കൊല്ലോടെ. എന്തുകൊണ്ടാണ് സ്ട്രൈക്കറായ ഞങ്ങൾ ഇപ്പൊ ഗോൾ നിൽക്കുന്നത്? നമ്മളെല്ലാം കൊണ്ട് എല്ലാം തികഞ്ഞവരാണ് നമ്മൾ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ കൊല്ലോ സ്ട്രൈക്കർ 20 മിനിറ്റ് മിഡ് പിന്നെ 20 മിനിറ്റ്
ഗോൾ കീപ്പർ അങ്ങനെ മാറി മാറി എന്ന് കളിച്ചോണ്ട് എവിടെയാണ് പറഞ്ഞത്? ഒന്നും കൂടെ പിന്നെ പറ്റുമെങ്കിൽ പറ നമ്മളവിടെ കളിക്കുമ്പോ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? നിങ്ങളവിടെ കളിക്കാൻ പറ്റിയ ഭാഗ്യം. കുറച്ച് ഹിന്ദിയിൽ സംസാരിച്ച് ഓക്കെ അപ്പനെ അപ്പനെ ഹിന്ദി ചായത്തോ മേ ഹിന്ദി മേ ബോൾ കരായത്തോ ലേക്കിൻ അവർ കെവിൻ ബ്രോ ഓ ബോൾ വന്നു തള്ളാ പോടാ അങ്ങനെ അടുത്ത് ഗോകുൽ നമസ്കാരം ഇന്ന് എത്ര ഗോൾ അടിക്കും ഗോകുല് ഇന്നൊരു മൂന്നെണ്ണം അടിക്കാനാണ് പ്ലാൻ പറ്റിയാലും അഞ്ചെണ്ണം വരെ പോകാൻ സാധ്യത ഒരു സ്കിൽസ് 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 അടിച്ചില്ല ഇവനായിരിക്കും ഇന്ന് മൊത്തം ഗോൾ അടിക്കുന്നത് ഗോൾ അടിച്ച് പ്രാക്ടീസ് ആയി എന്തെന്ന് പറഞ്ഞു.